നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമുക്ക് ഈന്തപ്പഴം തേനിലിട്ട് വെച്ചാൽ വെച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഔഷധ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അധികം ആരും ചെയ്യാത്തതും സാധാരണ തേൻ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യും ഈന്തപ്പഴം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുകയും ചെയ്യും എന്നാൽ ഇതധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം എന്നാൽ വളരെയേറെ ഗുണങ്ങൾ നമുക്ക് തരുന്നതുമായ ഒരു റെസിപ്പിയാണ് അതിൽ തന്നെ നിങ്ങൾ ഒരു കിലോ ഗ്രാം ഈന്തപ്പഴം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ തേനാണ് ഇതിനാവശ്യമുള്ളത് ഇത് വെറുതെ തന്നെ ഈന്തപ്പഴം ഒരു ചില്ല് ഭരണിയിൽ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ച ശേഷം അതിൻ്റെ മുകളിലോട്ട് ഈ കിലോ തേൻ ഒഴിക്കുകയാണ് വേണ്ടത് നിങ്ങൾ എടുക്കുന്ന ഈന്തപ്പഴത്തിനനുസരിച്ച് തേനിൻ്റെ അനുപാതം നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാം കുറച്ച് കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല ഇത് അതേപോലെ ടൈറ്റ് ആയിട്ട് എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് അടപ്പ് മുറുക്കി വെച്ച ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം എടുക്കാം ഇടയ്ക്ക് ഇളക്കേണ്ടതില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഈന്തപ്പഴം തിരഞ്ഞെടുക്കാൻ നല്ല കറുത്ത നിറമുള്ള ഈന്തപ്പഴം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് അതാണ് മൂത്തുപാകമായത് അപ്പോൾ അത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുകയും നല്ല തേനും നിങ്ങൾ നല്ല നാടൻ തേനും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് കൈവരും ഇത് ശരീരത്തിന് ഇന എനർജി തരുന്ന ഒരു നല്ല ഒരു ഒരു കാര്യമാണ് നിങ്ങൾ ഇത് നിങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഓരോ ഈന്തപ്പഴമായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല ഇതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് സാധാരണ മാറുന്നതായിട്ട് കാണാറുണ്ട് ഈന്തപ്പഴത്തിന് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ പേസ്റ്റ് ആവില്ല ആ ഈന്തപ്പഴം തന്നെ ഈ തേൻ തേനിൽ സോക്ക് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ തേനിൽ കുതിർന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ ഒരു ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് കോരി എടുത്ത ശേഷം നിങ്ങൾക്ക് കഴിക്കാം ഇത് നിങ്ങളുടെ ശരീരത്തിന് നല്ല എനർജി പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ബി ഉള്ളവർക്ക് നന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് നിങ്ങളെ വിഷമിക്കേണ്ട ബി പി ഉള്ളവർക്ക് ബി പി കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ അകാരണമായ ക്ഷീണം അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരോ എന്തെങ്കിലും അസുഖത്താൽ ഉള്ളവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വീതം ഈ ഈന്തപ്പഴത്തിൽ മുക്കിവെച്ച തേന നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾ സർജറിക്ക് ഒരുങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ സർജറിക്ക് മുമ്പും നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ ദിവസം മുമ്പ് ഇത് കഴിച്ചു തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഹീമഗ്ലോബിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നിങ്ങളുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ ശേഷം പ്രത്യേകിച്ച് സിസേറിയനൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് അനീമിയ ഉണ്ടാകുന്നു നിങ്ങൾക്ക് അയൺ സപ്ലിമെൻസ് ഒക്കെ തരുന്നു ചിലവരത് കഴിക്കാറില്ല എന്നാൽ അതിന് പകരമൊക്കെ നിങ്ങൾക്ക് ഈ തേനിൽ വെച്ച് ഈന്തപ്പഴം കഴിക്കുന്നത് ഗുണമാണ് വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറിനെ ശുദ്ധീകരിക്കാൻ വളരെ നല്ലതാണ് കുടലിനെ ശുദ്ധീകരിക്കാൻ നല്ലതാണ് മലബന്ധം അകറ്റുന്നുണ്ട് കണ്ണിന് കാഴ്ചശക്തി കുറവുള്ളവർക്കും കണ്ണിൻ്റെ ഞരമ്പ് വീക്കായവർക്കും ഇതുപയോഗിക്കാവുന്നതാണ് അതുപോലെ അലർജി തുമ്മൽ മൂക്കൊലിപ്പ് അത് പ്രത്യേകമായിട്ട് തന്നെ രാവിലെ എഴുന്നേക്കുമ്പോഴുള്ള അലർജി തുമ്മൽ മൂക്കൊലിപ്പുള്ള ഡയബറ്റിസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പറഞ്ഞ ഈന്തപ്പഴവും തേനും കൂടെ മിക്സ് ചെയ്തത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ അലർജിയുടെ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം കിട്ടുന്നത് നിങ്ങൾക്ക് കാണിക്കാം അത് വളരെ വേഗം തന്നെ കിട്ടുന്നത് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൺ ഡെഫിഷ്യൻസി അനിയമി അയൺ കുറവും മൂലമുണ്ടാകുന്ന നിങ്ങളുടെ വിളർച്ചയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ ടീനേജ് ആയ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ മെനോപ്പോസ് അതായത് നിങ്ങൾ ആർത്തോ വിരാമത്തോടടുത്ത് നിൽക്കുന്ന സ്ത്രീകളും ഇത് ഉപയോഗിക്കണം കാരണം അവർക്ക് ഹീമോഗ്ലോബിൻ കുറയുന്നത് സാധാരണമാണ് മാത്രമല്ല അവരുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുകയും അവർക്ക് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറഞ്ഞാൽ അസുഖം വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഈ ഓസ്റ്റിയോ പോറോസിസിനും ഇത് നല്ലതാണ് അതുപോലെ തന്നെ പ്രസവം എടുക്കുന്ന ആൾക്കാർ എട്ടോ ഒമ്പതോ മാസത്തിൽ സാധാരണയായിട്ട് ഇതുപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നാച്ചുറൽ ഈസി ലേബർ ഈസി ആയിട്ടുള്ള പ്രസവം ഉണ്ടാക്കുന്നതാണെന്ന് തെളിയിച്ചിട്ടുണ്ട് സുഖപ്രസവം ഉണ്ടാക്കുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ശരീര പുഷ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു തേജസ്സും അല്ലെങ്കിൽ ഒരു പുഷ്ടിയും ഒക്കെ നിങ്ങൾക്ക് വന്ന് സൗന്ദര്യം വർദ്ധിക്കുന്നത് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു പുഷ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞത് കഴിക്കാവുന്നതാണ് വളരെ നല്ലതാണ് അതുപോലെ ഫാറ്റി ലിവറൊക്കെ ഉള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് കഴിക്കാം അതൊന്നും കൂട്ടുന്നില്ല അതുപോലെ ഇതിനകത്ത് നന്നായിട്ട് മിനറൽസ് ഉണ്ട് അതായത് ജീവകങ്ങളുണ്ട് അതുപോലെ തന്നെ എനർജി ഉണ്ട് ഷുഗർ ഉണ്ട് ഫൈബർ ഉണ്ട് ഇതൊക്കെ കൂടിയ ഒരു പാക്കാണ് ഈ ഈന്തപ്പഴത്തിൽ തേൻ ഒഴിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾ ഇപ്പോൾ ചോക്ലേറ്റിനായിട്ട് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചോക്ലേറ്റ് കൊടുക്കാതെ ഈന്തപ്പഴം ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അവർക്കത് കഴിക്കാനും സാധിക്കുന്നു അവരുടെ ശരീരപുഷ്ടിക്കും അവരുടെ ബുദ്ധി വികാസത്തിനും വളരെ നല്ലതാന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ അവരുടെ ശരീര സൗന്ദര്യം ശരീരപുഷ്ടി ഒരു മെലിവൊക്കെ പോയി ഒരു പുഷ്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈന്തപ്പഴം നിങ്ങൾക്ക് തേനിൽ ഒഴിച്ചു വെച്ച് കഴിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ഈന്തപ്പഴത്തിൻ്റെയും തേനിൻ്റെയും ഗുണങ്ങൾ സംയുക്തമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ അതിൽ പ്രധാനപ്പെട്ടവ ഞാൻ കുറച്ച് പറഞ്ഞേ ഉള്ളൂ അധികം ആരും ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകമായി പറഞ്ഞത് എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കാവുന്നതാണ് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ കമൻസിൽ ചോദിക്കുമ്പോൾ ആൻസർ തരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം